കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച സമയമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും നേതാക്കൾ തമ്മിലുള്ള വെല്ലുവിളിയും മേറുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ DYFI ദേശീയ അധ്യക്ഷൻ എ റഹീം MP പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ചെത്തുകാരന്റെ മകനെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്ന അതേ നാവുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മലിനമായ വാക്കുകൾ ആവർത്തിക്കുന്നത്. അത്ഭുതമില്ല, സുധാകരനാണ്. ആയുധവും അക്രമവും അശ്ലീലവും അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും റഹീം പറഞ്ഞു വെക്കുന്നുണ്ട്. ആധുനിക കേരളം കേൾക്കാൻ ആഗ്രഹിക്കാത്തത് മാത്രമേ ശ്രീ കുമ്പകുടി സുധാകരന്റെ മലിനമായ നാക്കിൽ നിന്ന് കേൾക്കാൻ കഴിയൂ. വ്യാജ ഡോക്ടറായ മോൺസൺ മാവുങ്കലിന്റെ മുന്നിൽ ചികിത്സയ്ക്കായി പോയ മഹാനാണ്. എന്ത് ചികിത്സയെന്ന് കേരളത്തിന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ BJP പോകുമെന്ന് പറഞ്ഞാൽ BJP പോകാനും തട്ടിപ്പ് ഡോക്ടറുടെ മുന്നിൽ ചികിത്സ തേടി പോകാനും പ്രാപ്തമായ മനസ്സും ശരീരവുമാണ് ഖദറിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന സുധാകരൻ. ഉടയാത്ത ഖദറും കറപുരണ്ട മനസ്സുമാണ് സുധാകരൻ. ധാർഷ്ട്യവും ധിക്കാരവുമാണ് അദ്ദേഹത്തിന്റെ നടപ്പിലും വാക്കിലും. ആരെങ്കിലും വെല്ലുവിളിക്കാതെ അദ്ദേഹത്തിന് ഒരു ദിവസവും കടന്നു പോകാറില്ല. ഒരു പരിഷ്കൃത സമൂഹത്തിനും ചേരാത്തുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് KPCC പ്രസിഡന്റേതെന്നും റഹീം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. തൃക്കാക്കരയിൽ സുധാകരന്റെ പരാജയ ഭീതിയാണ്. ആ ഭീതിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം തരം താഴ്ന്ന പ്രസ്താവന നടത്താനുള്ള ഒരു കാരണവും. ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കലാണ് ലക്ഷ്യവും. കേരളം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. തൃക്കാക്കരയും കേരളം ആകെയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത മോശമായ ഭാഷ പ്രയോഗമാണ് കോൺഗ്രസ് നേതാവായ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത്. ജനഹൃദയങ്ങളിലാണ് സഖാവ് പിണറായി വിജയൻ. സുധാകരന്റെ അധിക്ഷേപത്തിന് തകർക്കാൻ കഴിയില്ല പിണറായി എന്ന കരുത്തിനെ. കേരളത്തിന്റെ കാവലും കരുതലുമാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട പിണറായി. തൃക്കാക്കരയിലെ വോട്ടർമാർ സുധാകരൻ എന്തായാലും മറുപടി നൽകും. കേരളം കേൾക്കുന്നുണ്ട്, ഇത് തൃക്കാക്കര കേൾക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയെ പട്ടി എന്ന് വിളിച്ചിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു. താൻ നടത്തിയത് മലബാറിലെ സാധാരണ പ്രയോഗമാണെന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. പിണറായിയെ പട്ടി എന്ന് വിളിച്ചിട്ടില്ല, അങ്ങനെ തോന്നിയെങ്കിൽ ആ പരാമർശം പിൻവലിക്കുന്നു. മുഖ്യമന്ത്രിയെ അപമാനിച്ചിട്ടില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നേരിട്ടിറങ്ങി പ്രചാരണം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചങ്ങല പൊട്ടിയ പട്ടിയെ പോലെയാണ് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ എത്തിയിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം. അതേ തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്. മുഖ്യമന്ത്രിയെ ചങ്ങലപ്പൊട്ടിയെ നായ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് സംസ്കാര ശൂന്യതയാണെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജന് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ പരാമർശത്തിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്.